പാലക്കാട് ചപ്പാരം കോളനിയിൽ നിന്ന് രണ്ട് മാവോയിസ്റ്റുകൾ പിടിയിലായ സാഹചര്യത്തിൽ നടപടി ശക്തമാക്കി പോലീസ്. ഇന്നലെ വെടിവയ്പ്പിനിടെ രക്ഷപ്പെട്ട രണ്ടുപേർക്കായി വനമേഖല കേന്ദ്രീകരിച്ച അന്വേഷണം തുടരുന്നു. ചപ്പാരം കോളനിയിലെ അനീഷിന്റെ വീട്ടിലെത്തിയവർ കർണാടക സ്വദേശികളാണ്. ഇവർ ബാണാസുര ദളത്തിലെ അംഗങ്ങളാണ്. ചപ്പാരം കോളനിയിൽ അനീഷിന്റെ വീട്ടിൽ മാവോയിസ്റ്റുകൾ ഇന്നലെ എത്തിയത് വൈകിട്ട് 7 മണിയോടെ. ഫോണുകളും ലാപ്ടോപ്പും ചാർജിലിട്ട ശേഷം ഭക്ഷണം കഴിക്കാനിരുന്നു. ഇവർ കൊണ്ടുവന്ന തോക്കുകളിൽ 3 എണ്ണം പുറത്ത് ചായ്പിലാണ് വെച്ചിരുന്നത്. പുറത്തിറങ്ങുമ്പോൾ പിടികൂടാനായിരുന്നു മറഞ്ഞിരുന്ന തണ്ടർബോൾട്ടിന്റെ നീക്കം. എന്നാൽ വീട്ടിലുള്ളവരിൽ ഒരാൾ പുറത്തിറങ്ങിയതോടെ പോലീസ് സംഘം ഇയാളെ വളഞ്ഞു. തുടർന്നുണ്ടായ ബഹളത്തിൽ സുന്ദരി എന്ന ശ്രീമതി, ലത എന്നിവർ വീടിന് പിറകിലൂടെ പുറത്തേക്കോടി. വീടിനകത്തുണ്ടായിരുന്ന ചന്ദ്രുവും ഉണ്ണിമായയും പോലീസിന് നേരെ വെടിയുതിർത്തു. ഇവരെ പിടികൂടി കൽപ്പറ്റയിലെത്തിച്ച് ചോദ്യം ചെയ്യൽ തുടരുന്നു. പിടിയിലായവരെല്ലാം ബാണാസുരദളത്തിന്റെ ഭാഗമായ മാവോയിസ്റ്റുകളെന്ന് പോലീസ്. ചന്ദ്രുവാണ് കമാൻഡർ. പിടിയിലായവരും രക്ഷപ്പെട്ടവരും കർണാടക സ്വദേശികൾ. സംഭവസ്ഥലത്ത് നിന്ന് 3 തോക്കുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്യുകയും രക്ഷപ്പെട്ടവർക്കായുള്ള അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പിടിയിലായ മാവോയിസ്റ്റ് കൊറിയർ അനീഷ് ബാബുവിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് രണ്ട് മാവോയിസ്റ്റുകളെ പിടികൂടുന്നതിലേക്ക് നയിച്ചത്. വനം തോട്ടം മേഖലകളിൽ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഊർജിതമാക്കി കൂടുതൽ മാവോയിസ്റ്റുകളെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. സുർജിത് അയ്യപ്പത്ത്, 24, വയനാട്.